നമസ്കാരം. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിനെ ചൊല്ലി സിപിഎമ്മിലും യുഡിഎഫിലും തമ്മിൽ തല രൂക്ഷമാവുകയാണ്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ പരാജയം മുന്നിൽ കണ്ട് കോൺഗ്രസ് നേതാക്കൾ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ ജോ ജോസഫിന്റെ അവരനെ കണ്ടെത്തിയെന്ന എം സുരാജിന്റെ ആരോപണത്തിന് മറുപടിയുമായി രാഹുൽ മാങ്കുളത്തിൽ. കോൺഗ്രസ് അവരനെ നിർത്താൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നും അല്ലാതെ തന്നെ തങ്ങൾക്ക് ജയിക്കാൻ അറിയുമെന്നും രാഹുൽ പറഞ്ഞു. തൃക്കാക്കര തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ അടിപതറിയതും അടിത്തറ ഇളകിയതും അതിന്റെ ഫലമായി സ്ഥലകാലബോധം നഷ്ടപ്പെട്ടതും യുഡിഎഫിനല്ല എൽഡിഎഫിനാണെന്നും രാഹുൽ തുറന്നടിച്ചു. ഫേസ്ബുക്കിലൂടെ രൂക്ഷമായ ഭാഷയിലാണ് രാഹുലിന്റെ പ്രതികരണം. പോസ്റ്റ് വായിക്കാം. എം സ്വരാജ് നായരെ തൃക്കാക്കര തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ അടിപതറിയതും അടിത്തറ ഇളകിയതും അതിന്റെ ഫലമായി സ്ഥലകാലബോധം നഷ്ടപ്പെട്ടതും യുഡിഎഫിനല്ല എൽഡിഎഫിനാണ്. പാർട്ടി നിർബന്ധിച്ചിട്ടും ഒരു തോൽവി കൂടി താങ്ങാൻ വയ്യ എന്ന് പറഞ്ഞ് താങ്കൾ തൃക്കാക്കര തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാതിരുന്നതിനെ പറ്റി ഒരു ഇടതുപക്ഷ സുഹൃത്ത് പറഞ്ഞ് എനിക്കറിയാം. താങ്കൾ ഒരു സേഫ് സോൺ രാഷ്ട്രീയക്കാരനാണ്. എന്നാൽ സ്വന്തം അണികളുടെ അടക്കം പറച്ചിലിന്റെ ശബ്ദം കുറയ്ക്കാൻ കഴിഞ്ഞ കുറച്ച് ദിവസമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന വങ്കത്തരങ്ങൾ തിരഞ്ഞെടുപ്പ് കോലാഹലം കഴിഞ്ഞ് താങ്കൾ ഓർത്തെടുക്കുക തന്നെ വേണം. കുത്തിത്തിരിപ്പിലും വർഗീയത ഇളക്കിവിടുന്നതിലും സിപിഐഎമ്മിന്റെ ഭാവിയിലേക്ക് പി സി ജോർജാണ് താങ്കൾ എന്ന് തെളിയിക്കുന്ന കഴിഞ്ഞ ദിവസങ്ങളിലെ അടിസ്ഥാനമില്ലാത്ത താങ്കളുടെ പ്രസ്താവനകളെ തള്ളിക്കളയുന്നു. ഇന്നത്തെ താങ്കളുടെ ആവലാതിയിലേക്ക് വരാം. കോൺഗ്രസ് നിങ്ങളുടെ സ്ഥാനാർത്ഥിക്കെതിരെ ഏതോ അപരണം നിർത്താൻ പോകുന്നു എന്ന രഹസ്യ വിവരം താങ്കൾക്ക് ലഭിച്ചു അത്രേ. പേടിക്കണം, കോൺഗ്രസ് അപരണം നിർത്തുന്നില്ല. അല്ലാതെ തന്നെ ഞങ്ങൾക്ക് ജയിക്കാൻ അറിയാം, അത് ഞങ്ങളുടെ ശൈലിയുമല്ല. ഇനി അപരണം നിർത്തുന്നതിനെതിരെ സംസാരിക്കാൻ രാഷ്ട്രീയമായ ധാർമ്മികാവകാശം നിങ്ങൾക്കുണ്ടോ? ഒരുപാട് പഴയ ഉദാഹരണങ്ങൾ പറയുന്നില്ല. 2004 പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ആലപ്പുഴ മണ്ഡലത്തിൽ വി എം സുധീരൻ തോറ്റത് എങ്ങനെയാണെന്ന് ഓർക്കേണ്ടോ? വി എം 1009 തോൽക്കുമ്പോൾ വി എമ്മിന്റെ അപരൻ വി എസ് സുധീരൻ പിടിച്ചത് 8332 വോട്ടാണ്. നിങ്ങൾ കൊന്ന ശേഷവും വെട്ടിക്കൊണ്ടിരിക്കുന്ന ടി പിയുടെ സ്വന്തം കെ കെ രമയ്ക്കെതിരെ ഇക്കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ നിങ്ങൾ മത്സരിപ്പിച്ച സ്ഥാനാർത്ഥിയെ കൂടാതെ നിങ്ങൾ ചെല്ലും ചെലവും കൊടുത്ത് 3 അപര രമകളെയും തോൽപ്പിച്ചാണ് അവർ ജയിച്ചത്. ടി പി ചിരിച്ചത് എന്തിനേറെ പറയുന്നു. സാക്ഷാൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചപ്പോൾ രണ്ട് രാഹുൽ ഗാന്ധിയെയും ഏതോ വേറൊരു ഗാന്ധിയെയും മത്സരിപ്പിച്ചത് ആദ്യയുടെ പോസ്റ്റർ വെച്ച് തമിഴ്നാട്ടിൽ എം പിയെ ജയിപ്പിച്ച നിങ്ങളുടെ പാർട്ടിക്കാർ തന്നെയാണ്. അതെല്ലാം പോട്ടെ. തൃപ്പൂണിത്തറയിൽ 2016 കന്നിയംഗത്തിന് താങ്കൾ തന്നെ മത്സരിക്കുമ്പോൾ ശ്രീ കെ ബാബുവിനെതിരെ അവരഞ്ചി ബാബുവിനെ മത്സരിപ്പിച്ചതും കെട്ടിവെക്കാനുള്ള കാശ് തൊട്ട് ഇട്ടുമാറാനുള്ളതിന്റെ കാശ് വരെ കൊടുത്തത് താങ്കൾ തന്നെയല്ലേ? സ്വരാജെ, കൂടുതൽ ചരിത്രം പറയിപ്പിക്കരുത്. ചുരുക്കി പറഞ്ഞാൽ രണ്ടും കൂടി വേണ്ട. പോസ്റ്റിൽ രാഹുൽ പറഞ്ഞു. ഫേസ്ബുക്കിലൂടെയായിരുന്നു എം സ്വരാജ് കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയത്. ഉപതെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ കോൺഗ്രസിന് അടിപതറിയെന്നായിരുന്നു സ്വരാജ് ആരോപിച്ചത്. വയനാട്ടിൽ നിന്നാണ് ജോ ജോസഫിന്റെ അവരനെ കണ്ടെത്തിയതെന്നും ഇയാളെ നിർത്തി വോട്ടർമാരെ പറ്റിക്കാനാണ് യുഡിഎഫ് നീക്കമെന്നും സ്വരാജ് പോസ്റ്റിൽ ആരോപിച്ചിരുന്നു. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.